6 മാസം മുൻപ് കിലോയ്ക്ക് 10 രൂപ വിലയുണ്ടായിരുന്ന സ്ഥാനത്ത് മരച്ചീനിക്കിപ്പോൾ വില 20 മുതൽ 25 വരെയാണ്. കഴിഞ്ഞ വർഷം വിലയിടിവുണ്ടായതിനെ തുടർന്ന് പല കർഷകരും മരച്ചീനി കൃഷി ചെയ്യാതിരുന്നതും വാഹന വാടക വർദ്ധിച്ചതും മരച്ചീനിക്ക് ഇത്തവണ വിലയേറാൻ കാരണമായി. തെക്കൻ കേരളത്തിൽ കൊട്ടാരക്കര, ആലപ്പുഴ എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് മരച്ചീനി കൂടുതലായി മാർക്കറ്റിലെത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നും മരച്ചീനി എത്തുന്നുണ്ടെങ്കിലും നാടൻ മരച്ചീനിക്കാണ് ആവശ്യക്കാരേറെയും. കഴിഞ്ഞ വർഷത്തെ വിലയിടിവ് മൂലം തമിഴ്നാട്ടിലും മരച്ചീനി കൃഷി ഇത്തവണ കുറവാണ്. അവിടെ നിന്നുള്ള ഇറക്കുമതിയും അതിനാൽ കുറഞ്ഞു. മുമ്പ് സാധാരണക്കാരന്റെ ഇഷ്ടഭക്ഷണമായിരുന്ന മരച്ചീനി ഇന്ന് നക്ഷത്ര ഹോട്ടലുകളുടെ മെനുവിലുമുണ്ട്. വിലവർദ്ധനവ് കൂടി പരിഗണിക്കുമ്പോൾ മരച്ചീനിക്ക് സമ്പന്നരുടെ ഭക്ഷണമായി താമസിയാതെ സ്ഥാനക്കയറ്റം കിട്ടിയേക്കും. കൂലി 600 രൂപ 700 രൂപയാണ് ഒരു ദിവസം കൂലി. ഇപ്പൊ 4-5 പേരെ നിർത്തിയാണ് ഇത് ജോലി ചെയ്യിപ്പിക്കുന്നത്. ചെയ്ത് കരയ്ക്ക് വരുമ്പോഴത്തേക്കും ഒരു കിലോയുടെ പുറത്ത് 10 രൂപ 15 രൂപ ലൈറ്ററാവും. അപ്പോൾ അത് വണ്ടി കൂലിയും എല്ലാം കൊടുത്ത് ഇവിടെ ജോലിക്കാരെല്ലാം കൊടുത്ത് ഇവിടെ വരുമ്പോഴത്തേക്ക് 18 രൂപ ആവും. അത് 20 രൂപയ്ക്ക് വിറ്റാൽ അവർക്ക് വലിയ നേട്ടമൊന്നുണ്ടാകില്ല. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ ഇപ്പം അടുത്ത കൃഷി ചെയ്യണമെങ്കിൽ ഇതുപോലെ ജോലിക്കാരുടെ സാധ്യമില്ല, ചെയ്യാനൊക്കത്തില്ല. പിന്നെ വില കൂടുതലെന്ന് പറഞ്ഞാൽ ഈ നമ്മളിപ്പം ഇപ്പോഴത്തെ ഈ വണ്ടി കൂലിയും പിന്നെ ഈ ലേബർ കൂലി പിന്നെ അവിടുത്തെ ഇവിടെ കൊണ്ടുവന്നാൽ ഈ ചന്തയിൽ ഇറക്കുന്നതിൻ്റെ കൂലി അതൊക്കെ എന്ത് ചിലവൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് പൈസയാവും. പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും വിറ്റ് കിട്ടിയാൽ ശരി എന്നുള്ളത്. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര.